തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന നയങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നാവശ്യപ്പെട്ട് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രമേയം പാസാക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഐക്യകണ്ഠേനയാണ് പ്രമേയം പാസ്സാക്കിയത് കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ വ്യാഴാഴ്ച ഓമശ്ശേരിയിൽ പ്രതിഷേധ കൂട്ടായ്മയും നടക്കും തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതായി ആരോപിച്ചാണ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കിയത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയം കേരളത്തിൽ പദ്ധതിയെ ദോഷകരമായി ബാധിക്കുമെന്നും അത് തിരുത്തണമെന്നാവശ്യപ്പെട്ടുമാണ് പ്രമേയം പാസാക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണസമിതി യോഗത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് അമ്പലകണ്ഠി പ്രമേയം അവതരിപ്പിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈനുദ്ദീൻ കൊളത്തകര പിന്തുണച്ചു ഐക്യകണ്ഠേനയാണ് പ്രമേയം പാസാക്കിയത് കെ കരുണാകരൻ മാസ്റ്റർ പി കെ ഗംഗാധരൻ കെ ആനന്ദകൃഷ്ണൻ എന്നിവർ പ്രമേയത്തെ പിന്തുണച്ച് സംസാരിച്ചു ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിലായി ഏകദേശം മുപ്പത്തേഴായിരത്തിൽ പരം ജനസംഖ്യയാണുള്ളത് പഞ്ചായത്തിൽ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ജോബ് കാർഡ് ഉടമകളുമുണ്ട് ഇതിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് പേർ സജീവ തൊഴിലാളികളാണ് പഞ്ചായത്തിൽ തൊഴിലാളികളിൽ എഴുപത്തി ഒൻപത് ശതമാനത്തിലധികവും സ്ത്രീകളുമാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉപജീവന മാർഗ്ഗം കണ്ടെത്തുന്നവരാണ് ഇവർ ഒരു പഞ്ചായത്തിൽ ഇരുപതെണ്ണം പ്രവർത്തികൾ വെബ്സൈറ്റിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തൈനടിയിൽ സംബന്ധമായ ജോലികൾക്കും പി എം എ വൈ പ്രവൃത്തികൾക്കും മസ്റ്റർ നൽകില്ല എന്ന നയം പുതിയ വെല്ലുവിളിയാണ് പുതിയ വ്യവസ്ഥ നടപ്പാക്കുന്നത് തൊഴിലന്വേഷകർക്ക് ആവശ്യാനുസരണം അവസരങ്ങൾ നൽകുന്നതിനുള്ള ജോലികൾ ഏറ്റെടുക്കുന്നതിന് കഴിയില്ലെന്നും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ പറയുന്നു എൻ എം എം എസ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമല്ലാത്തതിനാൽ തൊഴിലാളികൾക്ക് കൃത്യസമയത്ത് രജിസ്റ്റർ ചെയ്യാനും ജോലിയെടുക്കാനും കഴിയാത്ത സാഹചര്യമാണുള്ളത് ചില സ്ഥലങ്ങളിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലാത്തതിനാൽ മേട്ടർമാർക്ക് അവരുടെ ജോലികൾ നിർവഹിക്കാനും സാധിക്കുന്നില്ല കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയസമീപനത്തിനെതിരെ വ്യാഴാഴ്ച പഞ്ചായത്ത് ഭരണ സമിതി നേതൃത്വത്തിൽ ഓമശ്ശേരിയിൽ പ്രതിഷേധ കൂട്ടായ്മയും നടക്കും ജനപ്രതിനിധികളും തൊഴിലുറപ്പ് തൊഴിലാളികളും അണിനിരക്കും രാവിലെ ഒൻപത് മണിക്ക് താഴെ ഓമശ്ശേരി പെട്രോൾ പമ്പ് പരിസരത്ത് നിന്ന് പ്രകടനം ആരംഭിക്കും തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന പ്രതിഷേധ കൂട്ടായ്മയിൽ എസ് പി കുഞ്ഞമ്മദ് കെ പി അശോകൻ കെ കെ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിക്കും സി ടി വി പ്രാദേശിക വാർത്ത ഓമശ്ശേരി